റഷ്യയുടെ സ്പുട്നിക് വിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ മറ്റൊരു വാക്സിൻ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ലോകരാജ്യങ്ങളിൽ കോവിഡ് പിടിമുറുക്കുന്നതിനിടെയാണ് റഷ്യയിൽ നിന്നും ശുഭപ്രതീക്ഷയാകുന്ന അടുത്ത വാർത്തയെത്തുന്നത് റഷ്യ നേരത്തെ അറിയിച്ചിരുന്ന പോലെ തന്നെ സൈബീരിയയിലെ സ്റ്റേറ്റ് റിസർച്ച് സെന്റർ ഓഫ് വൈറോളജി ആൻഡ് ബയോടെക്നോളജി വെക്ടർ വികസിപ്പിച്ചെടുത്ത വാക്സിന്റെ പറ്റിയുള്ള റിപ്പോർട്ടാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൊറോണ എന്നാണ് വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിന് നൽകിയിരിക്കുന്ന പേര് എ പിവാ കൊറോണ വാക്സിന്റെ മനുഷ്യരുള്ള ആദ്യഘട്ട പരീക്ഷണം വിജയകരമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ എപ്പിവാ കൊറോണ മനുഷ്യർക്ക് സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയതായും വെക്ടറിലെ ഗവേഷകർ പറയുന്നു റഷ്യയുടെ ഇന്ത്യ കോവിഡ് വാക്സിനായ സ്പുട്നിക്കിൽ നിന്നും വ്യത്യസ്തമാണ് എപ്പിവാ കൊറോണ ആദ്യഘട്ടത്തിൽ എപി ഓ കൊറോണ പരീക്ഷിച്ച വോളണ്ടിയർമാർക്ക് ആർക്കും തന്നെ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ പ്രകടമായില്ലെന്ന് റഷ്യൻ ഫെഡറൽ സർവീസ് പൂൾ സർവേലൻസ് ഓൺ കൺസ്യൂമർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് അറിയിച്ചു അടുത്തിടെയാണ് റഷ്യ സ്പുട്നിക് വാക്സിൻ അംഗീകാരം നൽകിയത് എന്നാൽ മോസ്കോയിലെ ഗമേലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത സ്പുട്നിക്കിൻ്റെ സുരക്ഷയെപ്പറ്റി ലോകമെമ്പാടുമുള്ള ഗവേഷകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സ്പുട്നിക്കിന്റെ പറ്റിയുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ വർഷം സെപ്റ്റംബർ മാസത്തോടെ എപിവാക് കൊറോണയുടെ മനുഷ്യരിലുള്ള പരീക്ഷണം പൂർത്തിയാക്കുമെന്നാണ് വെക്ടറിലെ ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് ഓരോ വോളണ്ടിയർമാരിലും എപ്പിവാക് കൊറോണയുടെ രണ്ട് ഡോസുകൾ വീതമാണ് കുത്തിവെച്ചത് വോളണ്ടിയർമാരിൽ എപ്പിവാക് കൊറോണ പ്രതിരോധ ശിശുണ്ടാക്കുന്നതായി കണ്ടെത്തിയതായും റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വൈറസ് റിസർച്ച് സെന്ററുകളിൽ ഒന്നാണ് സൈബീരിയയ്ക്ക് അടുത്തുള്ള നോവോ സെർബിസ്കിലെ കോട്സോവയിലെ സ്ഥിതി ചെയ്യുന്ന വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാല് ദശാബ്ദത്തിലേറെയായി പ്രവർത്തിക്കുന്ന വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എബോളയുടെ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പ്രതിരോധ വാക്സിൻ വിജയകരമായി വികസിപ്പിച്ചെടുത്ത ചരിത്രങ്ങളുണ്ട് മാർച്ചിൽ തന്നെ കോവിഡ് വാക്സിനായുള്ള ഗവേഷണങ്ങൾ വെക്ടറിൽ തുടങ്ങിയിരുന്നു അതീവ സുരക്ഷാ വലയത്തിൽ പ്രവർത്തിക്കുന്ന വെക്ടർ ഒരിക്കൽ സോവിയറ്റ് യൂണിയന്റെ ജൈവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു പല മാരകരോഗത്തിനും ഹേതുവായ വൈറസുകളെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ലാബ് ജൈവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഇപ്പോഴും ജൈവായുധങ്ങളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് അറിവില്ല ബുബാനിക് പ്ലേഗ് ആന്ത്രാക്സ് ഹൈപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി സാസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള വാക്സിനുകളും ഗവേഷണവും വെക്ടറിൽ നടക്കുന്നുണ്ട് പസൂരി വൈറസുകളെ സൂക്ഷിക്കുന്ന ലോകത്തെ രണ്ട് ലാബുകളിൽ ഒന്നാണ് വ്യക്തം മറ്റൊന്ന് അമേരിക്കയിലെ അറ്റ്ലാന്റയിലുള്ള സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് കോവിഡ് വൈറസിനോട് സാമ്യമുള്ള മറ്റൊരു വൈറസിൽ ജനിതക മാറ്റം വരുത്തിയാണ് റഷ്യ പുതിയ കോവിഡ് വാക്സിൻ സൃഷ്ടിച്ചിരിക്കുന്നത് ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ ഇത് പ്രതികരണം ഉണ്ടാക്കുമെങ്കിലും രോഗകാരണമാകുന്നില്ല റഷ്യയ്ക്കൊപ്പം വാക്സിൻ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷണ സംഘം ഇതേ ദിശയിലാണ് മുന്നേറുന്നത് ബ്രിട്ടനിലും അമേരിക്കയിലും അടക്കം പല രാജ്യങ്ങളിലായി കോവിഡ് പ്രതിരോധ വാക്സിൻ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഈ രംഗത്തെ റഷ്യയുടെ മുന്നേറ്റത്തിൽ അവർ അസ്വസ്ഥരാണെന്നും സത്യം തങ്ങളുടെ ഗവേഷണ ഫലം റഷ്യ ചോർത്തിയെന്ന ആരോപണം നേരത്തെ ബ്രിട്ടൻ ഉന്നയിച്ചിരുന്നു നേരത്തെ വാക്സിൻ പരീക്ഷിക്കുന്ന ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷണ വിധേയരായ കുരങ്ങുകളിലും മനുഷ്യരിലും ഇത് കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആന്റിബോഡികൾ ഉത്പാദിപ്പിച്ചെന്ന് റഷ്യ എന്നാൽ ഇത് സംബന്ധിച്ച ആവശ്യമായ ശാസ്ത്രീയ വിവരങ്ങൾ പുറത്തുവിടാൻ റഷ്യൻ ഗവേഷകർ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക്